കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. കാരണം ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത രുചിയുടെ വൈവിധ്യമാണ് മലയാളിയുടെ ഓണസദ്യ. ഈ രുചിക്ക് പ്രാദേശിക ഭേദം കൊണ്ടുണ്ടായ ചില്ലറ വൈവിധ്യങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മാത്രം. ഉപ്പേരി, ശർക്കര വരട്ടി, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചിക്കറി, പച്ചടി, കിച്ചടി, ഓലൻ, തോരൻ, അവിയൽ, എരിശ്ശേരി, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, മോര്, പഴം, പപ്പടം, പായസം എന്നിങ്ങനെ വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് ഓണത്തിൻ്റെ ഹൈലൈറ്റ്. വാഴയുടെ ഇലയിലാണ് മലയാളി ഓണം ഉണ്ണുക. പേപ്പറിലെയും പ്ലാസ്റ്റിക് ഇലയും ഒക്കെ വന്നിട്ടും ഈ ശീലത്തിൽ കാര്യമായ മാറ്റത്തിന് മലയാളി മുതിർന്നിട്ടില്ല. വിളമ്പിനുമുണ്ട് ചില ക്രമങ്ങൾ. അച്ചാറുകൾ, തോരൻ, പച്ചടി, കാളൻ, അവിയൽ എന്നിങ്ങനെ ഇടത്തു നിന്നും വലത്തോട്ട് വിളമ്പിപ്പോരുന്നു. ഇടതുഭാഗത്ത് ഉപ്പേരി, ശർക്കര ഉപ്പേരി, പഴം, പപ്പടം എന്നിവ വിളമ്പും. എന്നാൽ ഈ ക്രമത്തിനും പ്രാദേശിക വ്യത്യാസമുണ്ട്. ചിലയിടങ്ങളിൽ കൂട്ടുകറിയും ഉണ്ടാകും. അധികം തവിടു പോകാത്ത കുത്തരിച്ചോറാണ് സദ്യയിലെ പ്രധാനി. ഒപ്പം പരിപ്പും പപ്പടവും നെയ്യും. എന്നാൽ വടക്കൻ കേരളത്തിൽ പരിപ്പ് പതിവില്ല. സാമ്പാർ, പുളിശ്ശേരി, രസം എന്നിങ്ങനെ പോകും ഒഴിച്ചു കറികൾ. ഊണ് കഴിഞ്ഞാൽ പിന്നെ മധുരം വരികയായി. അടപ്രഥമൻ, പഴം പ്രഥമൻ, പാലട, പാൽപായസം എന്നിങ്ങനെ പായസത്തിൽ ഒന്ന് നിർബന്ധം. പായസത്തിനൊപ്പം തെക്കൻ കേരളത്തിൽ ബോളിയും ഉണ്ടാകും. എന്നാൽ മറ്റിടങ്ങളിൽ പഴവും പപ്പടവുമാണ് പതിവ്. പായസങ്ങൾക്ക് ശേഷം എത്തുന്നത് ചില സ്ഥലങ്ങളിൽ മോരുകറിയാണ്. പായസത്തിൻ്റെ മത്ത് കുറയ്ക്കാനാണിത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.